Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഇത് ആമുഖമാണ്. ഇനിയുള്ള അധ്യായങ്ങൾ മുഴുവൻ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളൊന്നുമല്ല ഇവർ. പക്ഷേ എല്ലാം തുടങ്ങി വയ്ക്കുന്നത്
ഇവർ നാലുപേരുമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ നല്ല കണ്ണായ സ്ഥലമാണ്, ആര് കണ്ടാലും നല്ല വില പറയും. പിന്നെ ചേട്ടൻ ഒന്ന് ആഞ്ഞ് ശ്രമിക്കണം, ഞങ്ങൾ കുറെ കാലമായി നോക്കണം, ഒന്നും നടക്കണം, ലക്ഷണം കാണാനില്ല. എന്റെ പൊന്നു ജോബി മോനെ, നീ ഒന്ന് അടങ്ങ്. കണ്ണുകൊണ്ട് കാണാത്ത പ്ലോട്ട് പോലും ഞാൻ കച്ചവടമാക്കിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. അവര് പറഞ്ഞ സമയത്ത് തന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇത് കൃഷ്ണകുമാർ. നമസ്കാരം. ഇത് അൻവർ, ഇവന്റെ വാപ്പിച്ചിരിയ സ്ഥലം. കണ്ണനോടെ പോയി, അവനങ്ങോട്ട് പോയിട്ടുണ്ട്. ചേട്ടാ, ജോബിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, കമ്മീഷണറിയാ, അത്ര കടമ്പിടുത്തം പിടിക്കരുത്. ഇത് വിറ്റ് എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങളൊന്ന് കരകയറൂ. ചില ബിസിനസ്സിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ ജോബി പറഞ്ഞിട്ടുണ്ട്, വേറെ തടസ്സമൊന്നുമില്ല, സ്മൂത്തായിട്ട് നീങ്ങില്ല. അതുതന്നെ ചേട്ടാ, അഞ്ചാറ് കുടിയൊടുപ്പ് കുടുംബങ്ങളിലൂടെ അവരത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നൊരു സംശയം. അതൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ചോടത്ത് ഒഴിവാക്കാൻ, ഈ പാർട്ടി വരുമ്പോഴേ ഒന്ന് ഒതുക്കി നിർത്തിയാ മതി. നമ്മുടെ കടലാസിന് 4 ഏക്കർ തകച്ചുണ്ടല്ലോ. അതുണ്ടോ? അതിലെങ്കിലാ കണ്ണനാ. ചേട്ടാ, അത് നമ്മുടെ ഈ പ്ലോട്ട് മുഴുവനായിട്ട് വന്നാ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരൂ, അത്യാവശ്യം കാര്യമുണ്ട്, അതുകൊണ്ടാ. എന്നാണത്, ടൗണിലൊന്നും ആ വിലക്ക് കിട്ടുകയില്ല. പിന്നെ ഓ, എനിക്ക് ഐഡിയ ഇല്ല. ഞാനിവിടെ 4 ഏക്കറിന്റെ കാര്യം, ആ അത് നടക്കും. ഞാൻ പാർട്ടിയെ കാത്തു നിൽക്കുക. പാർട്ടി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നമസ്കാരം. നമസ്കാരം. ആ സ്ഥലത്തെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല കേൾക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വില്ല പ്രൊജക്റ്റാ, തനിക്കറിയാലോ. താൻ നിർബന്ധിച്ചോണ്ട് മാത്രാ വന്ന് നോക്കാന്ന് വിചാരിച്ചത്. അയ്യോ, അങ്ങനെ ഒരു കുഴപ്പം അവിടെ ഇല്ല സാറേ. സാറിന് ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും കുഴിയെ കൊണ്ട് ചാടിച്ചിട്ടുണ്ടോ? സാറ് ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് പോവാം. വണ്ടിയിലോട്ട് കയറി സാറേ, ഇത് ചാൻസാ. അതാ ഓക്കെ അല്ലേ? ശരി, വീണ്ടും ഒരു മൈത്താണ്ടികളെ വിളിച്ചോണ്ട് വന്നിരിക്കണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നിന്റെ കാലിയാൻ പറ്റും. നിന്റെ അമ്മയുടെ കാറിൽ പിള്ളേര് കയറി നിരങ്ങാണ്ട് എടുത്തോണ്ട് പോടാ, പോടാ. എന്നാ പരിപാടിയാണ് കാണിച്ചത്? ആമുഖം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അധ്യായങ്ങളിലേക്ക്. എന്നാ അവള് കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആളിതുവരെ പൊങ്ങിട്ടില്ല. അതെങ്ങനെ, രാത്രി മുഴുവൻ ഫോണിലല്ലേ? എൻജിനീയറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെന്ന് കയറുന്ന വീട്ടിലേ വല്ലതും വെച്ച് വിളമ്പിയില്ലെങ്കിൽ നമുക്ക് കുറച്ചില്. അതൊക്കെ അവൾക്ക് അറിയാം. ഇത്തിരി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചേ. പിന്നെ നിങ്ങൾ ആ ആലോചനയുടെ കാര്യം അവനോട് പറഞ്ഞു? ഇല്ല അല്ലേ, എല്ലാം അവനും അറിയണ്ടേ. പെങ്ങടെ കല്യാണക്കാര്യത്തിലെങ്കിലും വേണ്ടേ അവനൊരു ഉത്തരവാദിത്വം? നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. ഓ, ഇനി ഞാൻ പറഞ്ഞോണ്ട് വേണ്ട, എല്ലാം കൂടി തല ചുവന്നോണ്ട് നടന്നു. എനിക്ക് പറയാനല്ലേ പറ്റൂ.
എന്തൊക്കെയായിരുന്നു? 10% കമ്മീഷൻ, കായലോരത്ത് റിസോർട്ട്, അമ്പും വില്ലും, ഒലക്കട മൂട്. എന്റെ കണ്ണ മതിയടാ, ഓവറാക്കണ്ട. മനുഷ്യനെ തല്ലുവിളിപ്പിക്കാനായിട്ടൊരു എസ്റ്റേറ്റും. അവനോടൊപ്പം പോയി കിടക്കുക, വിളിച്ചിട്ട് പോകുന്നില്ല. അവന്റെ എഞ്ചിനീയർ ബംഗളം വന്നിട്ടുണ്ട്, ഇന്ന് ഇനിയിപ്പോ അവനെ കിട്ടും നോക്കണ്ട പോലെ. അവള് കൊറേ നാളെ പഠിക്കാൻ തുടങ്ങിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? ജോലിക്കെന്തോ നോക്കുന്നുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞിരുന്നു. ജോലിയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ അവളെ കല്യാണം മിക്കറും അടുത്തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വാ, നമുക്ക് അവനെ വീട്ടിൽ പോയി പോക്കാം. അതല്ലേ, വാടാ. വിളിച്ചോക്കണി, ഫോണില് ബാലൻസും ഇല്ല. എനിക്ക് മക്കളോട് ഇത്തിരി അടുപ്പം കുറവാന്നാ നിന്റെ അമ്മ പറയുന്നേ. ഗൾഫിൽ കുറേ കാലം ജോലി ചെയ്തു വരുന്ന ഒരുവിധ അച്ഛന്മാരുടെ പ്രശ്നം അത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നീ ഇരിക്കേ. ഒരു കാര്യത്തിൽ ഇന്ന് അവർ അച്ഛന് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എൻ്റെ മക്കളെ അറിയിച്ചിട്ടില്ല. മക്കളെ എന്നല്ല, ആരെയും. ഒരു കാര്യത്തിനും നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ല. ഇപ്പോ നിന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പയ്യൻ അവളെ പോലെ തന്നെ ഒരു എഞ്ചിനീയറാ. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇങ്ങനൊരു ബന്ധം കിട്ടാന്ന് വെച്ചാൽ വലിയ ഭാഗ്യ. ഗൾഫിലായിരുന്നപ്പോ ഉള്ള വരുമാനം കൊണ്ട് തട്ടിമുട്ടിയും കഴിഞ്ഞു എന്നല്ലാതെ അച്ഛന്റെ കയ്യില് വലിയ സമ്പാദ്യം ഒന്നുമില്ലടാ. എന്റെ ആരോഗ്യസ്ഥിതി നന്നായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ഗൾഫിൽ പോകാൻ ട്രൈ ചെയ്തേനെ. അച്ഛനെന്താ പറഞ്ഞു വരുന്നേ? അവരുടെ നിലയ്ക്കും വിലക്കും ചേർന്നൊരു കല്യാണം നടത്താന്ന് വെച്ചാ നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അച്ഛൻ സംസാരിക്കാനും തോന്നരുത്. നിന്റെയും നിന്റെ കൂട്ടുകാരുടെ ബന്ധങ്ങൾ വെച്ചൊരു ശ്രമം. കുറച്ച് സാവകാശം കിട്ടി നമുക്ക് തിരിച്ചു കൊടുക്കാം. അവളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമുക്ക് എന്താണ് പേടിക്കാൻ? നിനക്കൊരു സ്ഥിരവരുമാനം ആകുന്നതുവരെ ദേ രണ്ട് പശുക്കളുണ്ട് അവിടെ, അതിന്റെ ചാണകം വിറ്റായാലും നമ്മുടെ കാര്യം നടക്കും. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ആരാ ഉള്ളതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നീ? അച്ഛനെന്തെങ്കിലും സംഭവിച്ചാ ദൈ വേറെല്ലാം വയലിട്ടിരിക്കുള്ളൂ. ഞാൻ ഇന്നേ വരെ ഒരു മിട്ടയെ പോലെ ആൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടനാണത്രേ. ഇപ്പോഴെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അച്ഛനാ പശുവിനെ വളർത്തുന്ന ലാഭം ചാണകെങ്കിലും മുടങ്ങാതെ കിട്ടും. ഇവനോട് മതിയാക്കാൻ പറ. നമ്മള് നാല് പേരില്ലേ, ഒന്ന് ആഞ്ഞു ശ്രമിച്ച എന്തേലും വഴി തെളിയും. തന്റെ അച്ഛന്റെ അന്നത്തെ NRI സ്റ്റേറ്റസും ബാങ്ക് ബാലൻസും ഒക്കെ നോക്കിയാ അന്നത്തെ മാനേജർ ലോൺ പാസ്സാക്കിയിട്ടുള്ളത്. അതും വീടിന്റെ പ്രമാണം വെച്ച് കൊടുക്കാമെന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. നൗ ടോപ്പ് അപ്പ് ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു തിങ്ക്. അതിന് ഞങ്ങൾ മുടക്കമൊന്നും വരുത്തിയിട്ടില്ലല്ലോ സാർ. ദാറ്റ്സ് വെരി ഗുഡ്. അതുപോലെ ഒരു മുടക്കവും വരുത്താതെ ബാക്കിയും കൂടെ അടച്ച് തീർത്തേക്കണം. ഓക്കെ ഫൈൻ, ഐ ഹാവ് സം അദർ വർക്ക് ടു ഡു.
അയാളുടെ അപ്പൻ നല്ല കാശുകാരനായിരിക്കൂലേ. ആരടാ? അല്ല, ഈ ആത്മാർത്ഥത സത്യസന്ധ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കണ്ടുപിടിച്ച കൊണാപ്പന്റെ അന്ന് വസ്തു ഷെയർ ചെയ്തപ്പോ രാച്ചന്മാരോട് അപ്പം വലിയ ആത്മാർത്ഥ കാണിച്ച് ഉള്ളതൊക്കെ എഴുതി കൊടുത്തോണ്ടാ ഞങ്ങൾക്ക് ഈ ഗതി വന്നതും. ഞാൻ ഇപ്പൊ ഈ വടി പിടിച്ചിരിക്കണതും. ഇപ്പൊ നീ ഒരു വടിയെടുത്ത് കടി. പിന്നെ അല്ല, നമ്മുടെ അപ്പന്മാരോട് നല്ലവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ചുമ നടക്കുന്ന അപ്പൊ ഏറ്റവും വലിയ പണി. അല്ലെങ്കിൽ ഇറങ്ങി കളിക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി വലതൊക്കെ ഉണ്ടാക്കിയിട്ടാ നാളെ നമ്മുടെ മക്കളുടെ വായനകളും തെറിയാക്കാതെ രക്ഷപ്പെടാം. നിങ്ങൾ ഈ ചുമ വളവളാന്ന് കാര്യത്തിനൊരു പരിഹാരം പറ. കുറച്ചു ദിവസം കോട്ടയത്ത് പോയി നിൽക്കാൻ പറ്റൂ? നീ കാര്യം പറ. കോട്ടയത്ത് വെള്ളിമൂങ്ങയെ സിംഗപ്പൂരിലേക്ക് കടത്തണ ഒരു ടീം ഇടയ്ക്ക് വന്നിരുന്നു. നക്ഷത്ര ആമ, ഏതോ ഒരു തരം പാമ്പ്, ഇതിനൊക്കെ നല്ല വില. പെട്ടെന്ന് വല്ലതും തടയണമെങ്കിൽ ഇങ്ങനെ വല്ല പരിപാടി നോക്കി ഒന്ന് പോടാ. നീ അത് ഇപ്പോഴത്തെ കാര്യം എന്താ ആലോചിക്ക്? ചുമ്മാ ഒരു ഐഡിയ കൊണ്ടുവരും. ഇപ്പോഴത്തെ കല്യാണക്കാര്യം മാത്രമല്ലല്ലോ നമ്മുടെ പ്രശ്നം. കുറെ കാലമായില്ലേ ഇങ്ങനെ ചൊറിയും കുത്തി നടക്കുന്നു. ഒന്ന് പച്ചപിടിക്കണ്ട എല്ലാവർക്കും. നടന്നു തന്നെ. അൻവറേ, വസ്തുവിന്റെ കച്ചവടമൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നല്ല. എന്ത് പണ്ടാരം ചെയ്തിട്ടാണെങ്കിലും കാശുണ്ടാക്കിയേ പറ്റൂ. എടാ ജോബി, കാശുണ്ടാക്കണ കാര്യമാണെങ്കിൽ കോട്ടയത്തേക്കല്ല, ഏത് കോത്താഴത്തിലേക്ക് വരാൻ ഞാൻ റെഡിയാ. എനിക്ക് പിന്നെ ആരും പേരൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ സെറ്റപ്പ് ആക്ക്, നടന്ന എല്ലാവർക്കും കൊള്ളാം. ഞാനും വരട്ടെ. നിനക്ക് വിഷമമായോ? എടാ ഏ ഇല്ല, എന്നാ നീ തന്നെ മുഴുവൻ ചോട്ടിക്കും. പോടാ. കല്യാണം ഉടനെ വേണമെന്ന ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു. അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങി. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തിയും പിടിയും കിട്ടണ. ഏയ്, നീ ഒന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനാടാ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജോബി പറഞ്ഞ കാര്യങ്ങളാ. നീ വേഗം തുറങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ചെല്ലടാ. എന്താണ് രാത്രിയായിട്ടും വീട്ടിൽ പോറല്ലേ? തവള പിടിക്കുക, ആ ഷാപ്പി കൊടുത്ത് ഓരോത്തിന് 10 രൂപ കിട്ടും. അതെ, നീ തോട് തിരിഞ്ഞ് നടക്കുമ്പോഴേ വല്ല ആമേനെ കിട്ടിയ വിട്ടുകളരുത്. ആമേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് നക്ഷത്രം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ വിരലൻ നോക്കിയാലും മതി. ആറ് വിരലുണ്ടെങ്കിൽ ആരും കാണാതെ ചേട്ടനോടും തരണം. തരോ? തര. ഇപ്പോഴത്തെ കാലത്ത് ആരുടെ കൈ കൊണ്ട് രക്ഷപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. അൻവറേ, എന്താടാ? നിന്റെ വാപ്പിച്ചിയുടെ ബിസിനസ് നല്ല ലാഭത്തിലായിരുന്നല്ലേ. ഈ ഫാമിലി ബിസിനസ് ഏറ്റെടുക്കണമെന്നാണ് നീ പറഞ്ഞിരുന്നത്. എവിടെ എത്തിട്ട ആളാണ് നീ? പോടാ പോടാ. നീ എന്തീ തപ്പുന്നേ? ആ കിടി കിടി കിടി, ഒരു മിനിറ്റ്. ഹലോ അച്ചാച്ചാ, ഞാൻ ജോബിയാ, മനസ്സിലായില്ലയോ? തെക്കേലെ ജോണി ചായ അനേനാ. അപ്പനൊക്കെ സുഖമാ അച്ചായോ? പിന്നെ അച്ചാച്ചാ, ഞാൻ വിളിച്ചതേ അച്ചാച്ചൻ്റെ പഴയ ഇടപാടില്ലയോ, അതിപ്പോൾ ഉണ്ടോ? ആ വെള്ളിമൂങ്ങയോ പാമ്പോ അങ്ങനെയുള്ള ഇടപാടില്ലായിരുന്നോ? ആ അതാ ചോദിച്ചേ. ആന്നോ, അവന്മാരെ നമ്പറെല്ലാം കിട്ടുമോ? എനിക്കല്ല, എന്റെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു. അവനാ? ശരി, മെസ്സേജ് ഇട്ട് വെച്ചാ മതി. ആ ശരി. നമ്മുടെ നാട്ടുകാരനാ ഡേവിഡ ചാച്ചൻ, ഉപകാരിയാ, ജോണി ചായന്റെ ഫ്രണ്ടാ. എന്നെ വലിയ കാര്യാ, ഈ ഡേവിഡ ചാച്ചൻ കുറെ നാളായിട്ട് മെസ്സേജ് ഒന്നു. വിളിക്കി
പറയൂ. നിങ്ങൾ ഈ വെള്ളിമൂങ്ങയും ആമയും ഒക്കെ വാങ്ങുമോ? അല്ല, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജോബിന്നാ. മാറിക്കാല ഡേവിഡ് അച്ഛൻ തന്ന നമ്പര്. അതിനൊന്നും ഇപ്പൊ വലിയ റിക്വയർമെന്റ് ഇല്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എൻഎം കിട്ടുമോ നോക്കൂ. എൻഎംഒ? അതെ, നാഗമാണിക്യം. സംഘടിപ്പിച്ചാൽ 2 കോടിയാണ് വില. എന്താ നോക്കുന്നോ? നാഗമാണിക്യം സംഘടിപ്പിച്ചു കൊടുത്ത 2 കോടി രൂപ തരാന്ന്. എന്താണ് പിന്നെ? വേറെ പണിയില്ല. നാഗമാണിക്യം അതെന്ത് സാധനമാണ്? അതിപ്പോ ഉറപ്പി തപ്പലാണ്. ഒന്ന് പോടാ, അങ്ങനെ ഒരു സാധനം ഒന്നുമില്ല. അതൊക്കെ ചുമ്മാ പറച്ചില് മാത്രം. ഇല്ലാത്ത സാധനത്തിന് ആരെങ്കിലും വില പറയോ? ഇല്ലാത്ത സാധനത്തിന് എന്ത് വിലയും പറയാലോ. അങ്ങനെ തള്ളിക്കളയണ്ട. എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒരാളുണ്ട്. കിച്ചു, നിനക്കറിയാം തന്ത്രപ്പനല്ലേ ആ ഫോറസ്റ്റ് ഗാർഡ്? ഏത്? ആ കാട്ടിൽ അവരോട് ചോദിച്ചു നോക്കാം. സാധനം കിട്ടിയില്ലെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടോന്നെങ്കിലും നമുക്കറിയാലോ. ആ, എന്നിട്ട് ഇറങ്ങിയാ പോരെ തപ്പാൻ. ചോദിക്കാട, അതിനിപ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കുറിച്ചാ പിടിക്കുന്നു. പഠിപ്പിക്കാൻ പറ്റിയ സമയത്ത് ഗൾഫിൽ പോണം ഗൾഫിൽ പോണം പറഞ്ഞ് നടന്നു. ഇപ്പൊ എന്തായാലും അതിനെ കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല. ദിവസം ചെല്ലുന്തോറും പ്രായം കൂടി വരുമെന്ന് വല്ല ബോധമുണ്ടോ? നാലു പേരോടും കൂടിയാ ഉള്ള സമയൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്ന് കളഞ്ഞു. അച്ഛനിപ്പോ പോയിരിക്കുന്നതേ അവളുടെ കല്യാണക്കാരി ഉറപ്പിക്കാനാ. ഉറപ്പിച്ചോടെ അമ്മേ, കല്യാണത്തിന് മുമ്പ് കുറെ ചടങ്ങുകളൊക്കെ ഇല്ലേ? അതിന്റെ ഡേറ്റ് നോക്കി ആവട്ടെ, അപ്പോഴേക്ക് ശരിയോ? ഞങ്ങൾ നോക്കുന്നുണ്ട്. അതാണ് അച്ഛന്റെ ഒരു പ്രതീക്ഷ. എന്താടൊരു വഴി? എന്താണ് അയാളുടെ പേര്? ആരെ? ചന്ദ്രപ്പൻ ചേട്ടാ, ചന്ദ്രപ്പൻ ചേട്ടാ. ഇയാള് എവിടെ പോയി കിടക്കണം? നാഗമാണിക്കോ? ആ, അങ്ങനെ ഒരു സാധനം ഉണ്ട് തന്നെയാണ് ചേട്ടാ ഞങ്ങളുടെ വിശ്വാസം. വിശ്വാസം മാത്രം ഉണ്ടായിട്ടെന്ന കാര്യം എന്റെ അറിവിലില്ല. അതല്ല ഏട്ടാ, അത് ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു പാർട്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തപ്പി ഇറങ്ങിയതാ. ചേട്ടനാകുമ്പോ ആ വകുപ്പ് ശരിക്കും അറിയായിരിക്കുമല്ലോ. വല്ല ചന്ദനത്തൈലെ ആനക്കൊമ്പൊക്കെയാണ് നോക്കായിരുന്നു, കുഴപ്പമില്ല. ഇതിപ്പോ ഉണ്ടോന്നെ ഒരു ഉണ്ടാ ശരിക്കും. ഏതായാലും ചേട്ടനൊന്ന് അന്വേഷിക്കും, നമുക്ക് എന്തിലൊക്കെ നടക്കോ നോക്കാം. എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണല്ലോ. നോക്കാം, ഞാന് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ചേട്ടാ നമ്പറെന്താ? ഞാൻ ഒരു മിസ്ഡ് അടിക്കാം, എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കാമല്ലോ. 934-917-52-51. വാടാ പോ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അല്ലടാ നോക്കടാ, ചന്ദ്രപ്പൻ ഇല്ലെങ്കിൽ അവന്റെ അപ്പൻ നമുക്ക് എന്തായാലും കാര്യം നടത്തിയേ പറ്റുള്ളൂ. എന്റെ മനസ്സ് പറഞ്ഞു ചന്ദ്രപ്പൻ വിളിക്കുന്നു. നോക്കോ. നാഗമാണിക്കുള്ള സ്ഥലം കിട്ടിയെന്ന്. ഏ, ഇത്ര പെട്ടെന്നോ? അത് അയാൾക്ക് ഇത്ര നാൾ ആവശ്യമില്ലാത്ത സാധനമായിരുന്നില്ലേ, അന്വേഷിച്ചപ്പോ കിട്ടി കാണും. യോബി, ആ ചന്ദ്രപ്പൻ്റെ കിടുവറ അയാൾ ഒപ്പിച്ച് നമ്മുടെ നാഗമാണിക്കും. പതിയെ പറ വാപ്പ ചേർത്തുണ്ട്. അത് കൊള്ളാലോ. നമുക്കപ്പോ ആദ്യം ചന്ദ്രപ്പേട്ടനെ വിളിച്ചിട്ട് കാര്യം ഉറപ്പിക്കാം, എന്നിട്ട് അവരെ വിളിക്കാം അല്ലേ. ഇനി എന്താണ് ഉറപ്പിക്കാനുള്ളത്? അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത് നീ അവരെ വിളിച്ചേ. നേരം വിളിച്ചേ ഉള്ളൂ, ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം. നീ പോയി പത്രം എടുത്തേ.
പിന്നെ നാളെ വലിയ സംഭവമാണ്, ഞാനിൽ ഇന്ന് പത്രം ഇടാൻ പോകുന്നത്. ഇന്ന് ആരും പത്രം വായിച്ച് തോറണ്ട. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഡീൽ. അതെ, കഴിയുമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടത്തണം. എടാ, നീ അവരെ വിളിക്ക്, എന്താ പറയുന്നത് നോക്കാലോ. അത് തന്നെ. ഹലോ, ഞാൻ ജോബി, കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിരുന്നു. എന്താ? ആ നാഗമാണിക്യം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നേ, അതിപ്പോ എങ്ങനെ ഇപ്പൊ നിങ്ങടെ എത്തിയ? ഹലോ ഹലോ ആ ഹലോ സർ, ഞാൻ അൻവർ. ഒരു സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞതുപോലെ നാഗമാണിക്യം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ? അതൊക്കെ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വരും. ജനുവിൻ പീസ് ആണെങ്കിൽ ഡീൽ നടക്കും. 2 CR, അതാണ് വില. അത് പോരല്ലോ സർ, അതിന്റെ വില ഇതിലും കൂടുതലാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, സാധനം ഇപ്പൊ ഞങ്ങളുടെ കയ്യിലോടത്തോളം കാലം പുതിയൊരു വയർ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓഹോ, നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കുന്നത്? വില ഞങ്ങൾ പറയില്ല, പക്ഷെ അതെന്തായാലും നിങ്ങൾ പറഞ്ഞതല്ല. മാറ്റി പറയാമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, നീ ഒരു മറ്റടുത്ത പരിപാടിയാക്കി എടുത്തിട്ടാ. കാര്യങ്ങൾ അടുത്ത് വരുമ്പോഴാണ് നിന്റെ ആക്രാന്തം. അവന്റെ ഒരു വിലപേശൽ ഒഴിവാക്കായിരുന്നു. ഇവൻ പറഞ്ഞ വിലതരാനെന്താ? ഇവന്റെ വാപ്പാടെ 4 ഏക്കർ ചേർക്കുണ്ടാന്ന് വിചാരിച്ചാ. എടാ, അതല്ലടാ, പിന്നെ സംഭവം ഉടായപ്പോഴാന്ന് അറിയാൻ ഒരു കൊച്ചു നമ്പർ ഇട്ടതാ. കളിപ്പീരല്ലെങ്കിൽ അമ്മമാര് വിളിക്കും. വില എത്രയായാലും അമ്മമാര് പറയുന്ന നമ്മൾ സമ്മതിക്കും ചെയ്യും. വിളിച്ചില്ലെങ്കിലോ? അവരാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ? നമുക്ക് മീറ്റ് ചെയ്യാം, ടൈം ഫിക്സ് ചെയ്ത് ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ സർ.
മരുവിതിൽ മാറി പൊഴിയുകയോ. എന്ത് സാധനത്, ഒരു ഗോതമ്പുഴയുടെ അത്രേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു തിളക്കം കാണണം. ഒരുവിധ ഐറ്റംസിലൊക്കെ തലയിട്ടിട്ടുള്ള ആളാണ് ഞാന്. ഓ, ഇതെന്താണെന്നറിയില്ല, ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ള പടപടപ്പ് മാറിയിട്ടില്ല. അത് നമ്മളിനി ഇഷ്ടപ്പെടാൻ പോണേ പടപടപ്പാണേട്ടാ. സംഗതി നടന്ന ഈ ചന്ദ്രപ്പന മറക്കല്ല മക്കളെ, ഇത് കണ്ടുപിടിക്കാൻ ഞാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, മറക്കോ നിങ്ങള്. എന്റെ പൊന്നു ചേട്ടാ, അതൊന്നും നടന്നോട്ടെ. ജോബി, ഞാൻ ഫോൺ എടുത്ത്. സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറ. എത്ര പെട്ടെന്ന് സംഗതി നടക്കണം. നീ അവരെ വിളിക്ക്, വിളിച്ചോക്കട്ടെ. ഹലോ. ഹലോ സർ, അൻവറാണ്. ആ പറയൂ അൻവർ. ആ സർ, സാധനം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഡീൽ നടത്തുന്നല്ലേ സേഫ്. എവിടെയുള്ളത്? അത് നിലമ്പൂരിന് അടുത്തൊരു കാട്ടിലുണ്ട്. ഇവന്റെ തലയിൽ എന്താ ആൾ താമസമല്ലേ? സാധനം ഇരിക്കണ സ്ഥലം തരാൻ നീ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അവസാനം നമ്മൾ ഊച്ചമാരാവും, അവര് സാധനമായിട്ട് പോവുകയും ചെയ്യും. സാധനം എനിക്ക് എത്ര പോയില്ലടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് വിളിച്ചാ മതി. എടുത്തിയടി അവസാനം കൊണ്ട് കൊളാക്കണ്ട. എന്താ പറയപ്പോ? എടുത്തിട്ട് എന്തെങ്കിലും പറയ്. സാർ പറയൂ. സാർ, നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഇത്രയും വലിയ തുക കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റില്ല. രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത സ്ഥലം ഫിക്സ് ചെയ്യാം. അപ്പൊ പറയൂ സാർ, എങ്ങനെയാണ്? നിങ്ങൾ സാധനവുമായി നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തുക. ഞങ്ങൾ പണവുമായി ഒരു വണ്ടിയിലെത്തും. ഓക്കെ. പണം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഞങ്ങളുടെ എക്സ്പേർട്ട് സാധനം ടെസ്റ്റ് ചെയ്യും. എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി ഉൾപ്പെടെ പണവുമായി പോവാം. ഓക്കെ. സ്ഥലം, തീയതി, സമയം എല്ലാം ഞാൻ നെക്സ്റ്റ് കോളിൽ അറിയിക്കും. ഓക്കെ സർ, താങ്ക് യു. അതിലൊരു കുഴപ്പമുണ്ടല്ലോ. കാശ് കൊടുക്കാതെ സാധനം കൈകൊണ്ട് തൊടാൻ പോലും മൂപ്പന്റെ ആൾക്കാർ സമ്മതിക്കില്ല. അയ്യോ, അതിന്റെ യഥാർത്ഥ വില അവർക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പൊ ഒരു 10 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. ബാക്കി ഞാൻ സംസാരം ശരിയായിക്കോളാം. എന്താണെങ്കിലും വേഗം തീരുമാനിച്ചിട്ട് വിളിക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരോട് ഈ തുക തരാൻ പറഞ്ഞാലോ? ഒരു അഡ്വാൻസ് പോലെ. അതൊന്നും നടക്കും തോന്നുന്നില്ല. അത് വേണ്ട, അവർക്ക് നമ്മളുള്ള വിശ്വാസം പോവും. ഇനിയിപ്പോ ആരെ കൊന്നിട്ടാണെങ്കിലും 2 ലക്ഷം ഞാൻ കൊണ്ടുവരും. ഇനി എന്താന്ന് വെച്ചാ നിങ്ങ പറ. അച്ഛന്മാരിന്നേ ഇവരുടെ സഹായത്തിന് ഞാൻ വിളിച്ചിട്ടില്ല, എന്നാലും ഞാനും നോക്കട്ടെ. ഡാ, ഇവനിതോടെ പോണ. അവനാകെ ടെൻഷനിലടാ. എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. കുറച്ച് ദിവസമായി ഞാൻ പല വഴിക്ക് ശ്രമിക്കുന്നു, ഒന്നങ്ങോട്ട് ശരിയായില്ല. അവരുടെ കാശ് അവരെങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇതും കൂടി ആയാല 10 വെച്ച് പ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമോ? കാര്യങ്ങളൊക്കെ ശരിയാവാൻ എത്ര ദിവസം എടുക്കും മോനെ? ഏറിയാൽ 1 ആഴ്ച, അതിനുള്ളിലെല്ലാം ശരിയാവും. 2 ദിവസങ്ങളിൽ ടോക്കൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കച്ചവടം കയ്യിൽ നിന്ന് പോവും. സെയില് കഴിഞ്ഞാൽ വലിയൊരു തുക ലാഭം കിട്ടുന്ന കേസാ. അതാ മോനെ, നീ ആ സ്വർണം പണയം വെക്കണ്ട, വിറ്റേക്ക്, അതാ നല്ലത്. ശരിയാ, കല്യാണത്തിന് എന്തായാലും പുതിയ സ്വർണം വാങ്ങണം, വെറുതെ എന്തിനാ പലിശ കൊടുക്കണത്? അല്ലെങ്കിൽ ഇതൊക്കെ പഴയ ഫാഷന്, അവക്ക് ഇതൊന്നും ഇഷ്ടാവില്ല.
നടന്നോടാ. എന്തായി? സിറ്റിയിലൊരു പ്ലോട്ടിൻ്റെ കച്ചവടം, നമ്മൾ മീഡിയേറ്റേഴ്സ്. അങ്ങനെയാ വീട്ടിൽ പറഞ്ഞത്. ശരി, ഇവിടെ അറിയാൻ നിൽക്കണ്ട, പോവാ. എല്ലാം നടക്കൂലല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇവൻ്റെ അമ്മയുടെ സ്വർണം വിറ്റപ്പോ ഒരു ജോബി മതി. ഇതുണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാട് വിവരിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അതൊക്കെ പറയാനാണെങ്കിൽ എല്ലാവർക്കും കുറെ പറയാനുണ്ടാവും. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ചേട്ടൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. ഇതിലിപ്പോ എന്തിനാണ് ഞാന്? എനിക്കിതിൽ പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ലല്ലോ. നിങ്ങൾ വന്ന ഒരു കാര്യം പറഞ്ഞു, ഞാനത് കണ്ടുപിടിച്ച് തന്നു, അത്രയേ ഉള്ളൂ. ഇനി കാശൊക്കെ കിട്ടിക്കഴിയുമ്പോ എനിക്ക് അതിന് 2-3 ലക്ഷം റുപ്യ തന്നാ മതി. എനിക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടേ, തരില്ല ഞങ്ങള്? അതല്ലേട്ടാ, സാധനം ചേട്ടൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അയ്യോ, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ. ഈ വരുന്നവർ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനും പറ്റില്ലല്ലോ. ചേട്ടൻ കൂടെ തന്നെ ഉണ്ടാവണം. കാശ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. ചേട്ടാ, ഡീലിന്റെ സമയത്തെ ചേട്ടാ സാധനമായിട്ട് കുറച്ചങ്ങ് മാറിയാൽ മതി. അവര് കൊണ്ടുവരുന്ന കാശ് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ സാധനം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ എന്ത് പ്രശ്നമാണെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നിട്ടാ. ഏതായാലും ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേട്ടൻ കൂടി വാ. ഒരു ദിവസം കൊണ്ട് നിങ്ങക്ക് കിട്ടാൻ പോകുന്ന ചില്ലറയൊന്നും അല്ലാന്ന് എനിക്കറിയാം. ശരി, വരാ ഞാൻ. കൊല്ലാനാണെങ്കിലും ചാവാനാണെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ. അവസാനം കാശ് വീതം വെക്കുമ്പോ കണാകുണ പറയരുത്, വേടക്ക സ്വഭാവമാണ് എൻ്റെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കാം. അവസാനം ഇയാള് നമുക്ക് വരൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോനെ ഞാൻ കൊല്ലും. എല്ലാം വിചാരിച്ച പോലെ നടന്നാ മതിയായിരുന്നു. എന്തിനിപ്പോ ടെൻഷൻ? ഇതൊക്കെ ലോകത്ത് സ്ഥിരം നടക്കുന്ന സംഭവല്ലേ. നമുക്ക് അവരെ വിളിച്ചോക്കാം അല്ലേ ജോബി? അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ വണ്ടി റിവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ ഫോണിങ് എടുത്തേ. എടാ, അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നമ്മൾ ഇച്ചിരി നേരത്തെടാ, അവർ വരും. നീ ആ ചന്ദ്രപ്പനെ വിളിച്ചിട്ടേ നമ്മൾ എത്തിയെന്ന് പറഞ്ഞേക്ക്. ആ ചേട്ടാ, ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേറെ എങ്ങോട്ടും അറിയിക്കരുത്. സമയമാകുമ്പോൾ ജോബി വണ്ടിയിൽ നിർത്തോളൂ. ആ, ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. അതായത് ഇവിടെ ഈ ലോട്ടറി വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാവും. ശരി. അയാൾ അവിടെ തന്നെ ഉണ്ട്. വിളിച്ചിട്ട് കിട്ടിയില്ല, ഫോൺ ഓഫാണ്. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യാം.
ഉടായിപ്പാണോ മക്കളെ? നീ നിന്റെ ബന്ധുവിനെ വിളിച്ചോക്കേ, വേറെ വല്ല നമ്പർ കിട്ടു നോക്കാം. വിളിച്ചിട്ടും കിട്ടാനുള്ള ഡേ ലേറ്റ് ആയി. ഇനിയിപ്പം ചന്ദ്രപ്പനെ കുരുവിട്ടും. ഐ വരാതിരിക്കില്ലടാ, നമ്മളിങ്ങനെ പരിചയിച്ചിട്ട് അവർക്കെന്ത് കിട്ടാൻ? നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ദേ അയല ഇങ്ങോട്ട് വന്നേ. ആ ചേട്ട ഒന്ന് സമാധാനപ്പെട്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണേ. അവർ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. ഏ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതും പിടിച്ചോണ്ടി എത്ര നേരം അവിടെ നിൽക്കണം? പോലീസ് അങ്ങനെ പൊക്കിയ പിന്നെ തീർന്നു. ഇതിപ്പോ ഒരു അണ്ടികളിയല്ല, പറഞ്ഞില്ല വേണ്ട. അയാളോട് അവിടെ ചാവാതിക്കാൻ പറ. ഈ ഫോണിങ് തന്നെ മനസ്സിലാവില്ല ചേട്ടാ. ഞങ്ങളാരും വിളിച്ചോണ്ടിരിക്കാണ്. ചേട്ടാ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. ഞാൻ കുറച്ചുകൂടെ കാക്കും. വന്നാലും ഇല്ലെങ്കിലും ഈ സാധനം അങ്ങ് തന്നിട്ട് ഞാൻ എന്റെ പാടിന് പോവും. നിങ്ങൾ വിൽക്കുവോ കളയോ എന്താ ചേച്ചി ചെയ്തോളൂ. അതൊന്നും എനിക്കറിയണ്ടല്ലോ. എനിക്ക് എന്റെ പണം കിട്ടണം. എന്താ ഒന്നും അറിയാൻ നിൽക്കുന്ന നേരത്താ അവൻ്റെ കണക്ക് പറച്ചില്ല. ജോബി അവന്മാര് വരില്ലടാ. പണി കിട്ടും നമുക്ക്. ചന്ദ്രപ്പന്റെ പ്രിമിക്കെന്താ ഇതുവരെ കടി മോന്തപ്പെട്ട കൊടുക്കണായിട്ട്. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞാ പുലമാര് വരണ്ടേ. ഹലോ. ഇപ്പൊ ഒരു ബ്ലാക്ക് സ്കോർപിയോ വന്നില്ലേ? ഫണ്ട് അതിലുണ്ട്. ഒരാൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ. ക്യാഷ് ആ വണ്ടിയിലുണ്ട്. ഒരാൾക്ക് പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. നിജല്ലേ? ആ ചന്ദ്രപ്പനെ വിളിക്കട്ടെ. ഹലോ. ആ ചന്ദ്രപ്പനാ. അവരെത്തി. ജോബി ഉടനെ അങ്ങോട്ട് വരും. അതെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഹലോ സർ. എന്താ അൻവർ ഇത്?
അത് ഞങ്ങളുടെ ഒരാൾ വരാനുണ്ട് സാർ, ഒരു ഒരു അഞ്ച് മിനിറ്റ്. നടക്കില്ല, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടാവണമെന്ന്. സാർ അവരുടെ അടുത്ത് തന്നെയാണ് സാർ, ഇപ്പൊ പ്ലീസ്. നിങ്ങൾക്ക് ഇതേ വിളിക്കാം, പക്ഷേ സാധനം നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ മാത്രം. കേരളത്തിൽ എവിടെയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഫണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ബൈ. സ്വർണം മുഴുവൻ വീട്ടിൽ തുളച്ചില്ല ഞാനീ നിൽക്കണത്. കയ്യിലൊന്നുമില്ലാതെ ഞാൻ എന്നെ വീട്ടിലേക്ക് എറിച്ചു. ഓ, എല്ലാവരോടും നിന്ന് മോഹിക്കോ, ഒരു നാഗമാണിക്കം കുറെ കോടികളും. അപ്പോഴേ പറഞ്ഞ ഇതൊന്നും നടക്കില്ലെന്നും. നഷ്ടം നിനക്ക് മാത്രമല്ലല്ലോ ജോബി, നീ മിണ്ടരുത്. നീ ഒറ്റ ഇതൊക്കെ കാരണം പരസ്പരം കുറ്റപ്പെടുത്താതെ നമ്മൾ വിചാരിച്ചപ്പോൾ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ നടന്നത്. നിക്കടാ അനുപറ നീ ഉള്ളോണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു. ഞാൻ എടാ, അടുത്ത മാസം അവളുടെ കല്യാണമാടാ. അതിനൊക്കെ വേണ്ടിട്ടല്ലടാ നമ്മൾ. മതി, എല്ലാവരും എന്നെ സഹായിച്ചത്. എക്കപ്പോ തൊല എവിടെങ്കിലും എനിക്കിനി മേലെ കീഴ് നോക്കാനൊന്നുമില്ല. ആരെ കൊന്നിട്ടാലും കാശുണ്ടാക്കി പറ്റൂ, ഉണ്ടാക്കിട്ടെ ഞാൻ വരൂ. അവസാനം ഒക്കെ എന്നെ തരല്ലേ അല്ലേ. ആയിക്കോട്ടെ, ഇപ്പൊ ഉണ്ടാക്കിയ പോലെ 2 ലക്ഷം എവിടെ പലിശ കെട്ടണേലും അവന്റെ വീട്ടിൽ കൊടുത്തിട്ട് പറ്റിയ കാര്യമുള്ളൂ. അവന് അതാണല്ലോ വേണ്ടത്. എന്നിട്ട് വിളിക്കണം നമുക്ക് അവനെ. ജോബി, നീ വണ്ടി എടുത്തേ പോട്ടെ. അവൻ ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, പിള്ളേർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. അവർ തന്നിഷ്ടം കാണിക്കും. ആ, ഇനി അടുത്ത പ്ലാൻ ആലോചിക്ക്. പോലീസിൽ പരാതി കൊടുക്കണ്ട, വെറുതെ നാട്ടുകാർ അറിഞ്ഞ് നാറും. അറിഞ്ഞത് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുക, അവനെ കിട്ടുന്നില്ല. അവന് കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവന്മാരുടെ നമ്പറൊന്നും ഇല്ലേ കയ്യില്? അവന്റെ അച്ഛനാ, എന്താ ഇപ്പൊ പറയാ? എന്തെങ്കിലും പറയടാ. ഹലോ, ജോബി വണ്ടി എടുത്ത്. എന്ത് കോപ്പുണ്ടാക്കി നമ്മൾ പരിപാടിക്ക് ഇറങ്ങിയേ? അവൻ നമ്മളോട് പിണങ്ങി പോയെന്തിനാ? അവളില്ലേ അവന്റെ പെങ്ങളെന്ന് പറഞ്ഞ പുന്നാര മോള്, അവളാണെങ്കിൽ പോയടാ ഏതൊരുത്തന്റെ കൂടെ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്.
ചായ ഉണ്ടോ? അയ്യോ, പാല് തീർന്നു പോയല്ലോ. കട്ടൻ എടുക്കട്ടെ, അതാണെങ്കിൽ ഇപ്പൊ തരാം. മതി. ടൗണിലേക്കുള്ള ബസ് പോയോ? ബസ് പോയല്ലോ. ഇനിയിപ്പോ ഒന്ന് വരാനുണ്ട്. അത് കള്ളോട്ടോ, കാശിത്തിരി കൂടുന്നേ ഉള്ളൂ. നന്നായി, എനിക്കൊരു കൂട്ടായില്ല. നേരെ ഉരുട്ടിയപ്പോ ഇന്നിനി വണ്ടിയൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. മോന്റെ പേരെന്താ? സേതു. ഹലോ. ഓ, ടൗണിലാണോ ജോലി? അല്ല, ഇവിടെ അടുത്ത് തന്നെ ഒരു ട്രാവൽ ഏജൻസിയില്ല. എനിക്ക് സീറ്റ് ഇനി ഒരാളെ കൂടി ഇരുത്താൻ പറ്റുമോ? കണക്ക് പറഞ്ഞ എനിക്ക് 50 രൂപ നഷ്ടമാ. കളിക്കാൻ 150 രൂപ. വിട്ടുകളയണ, അങ്ങനെയെങ്കിലും ആ സീറ്റ് നിറഞ്ഞിരിക്കട്ടെ. വിട്ടുകളയാം, പക്ഷെ അവിടെ ചെല്ലുമ്പോ നിനക്ക് കിട്ടാനുള്ള കാശിന്ന് കുറച്ച് നീയും വിട്ടുകളയണം. പറ്റുമോ? രണ്ടാള്, ഒരാളാരാ? ടിക്കറ്റ് എടുത്താ ഇവിടെ അറിയൂടാ, അത് വിളിച്ചോണർക്ക് പറയേണ്ട ഒരു വചനേ. 100 രൂപയാ ഈ വണ്ടിക്ക് കൂലി, എങ്ങനെ മുതലാവോ എന്തോ. ആള് കൂടുതൽ കേറിയ മതി, മുതലായിക്കോളും. ഓ, നിങ്ങൾ തീരുമാനിച്ചോ എങ്ങോട്ടാണെന്ന്? അതെ, ഒരു 200 രൂപയ്ക്ക് തന്നെ. താ, ഇനി ഏത് നരകത്തിൽ വേണേലും പോയി ഇറങ്ങിക്കും. എവിടെ ഇറങ്ങണമെന്ന് പോലും തീരുമാനിക്കാതെ ഓരോരുത്തമാര് വണ്ടിയിൽ വന്ന് കയറുന്നു. എല്ലാ കുരിശുകളും വന്ന് കയറുന്നു. ഇതിനകത്തോട്ടാണല്ലോ ദൈവമേ. രണ്ടുപേരുണ്ടാ, ചവിട്ടിയേ. വാ 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 വാ, പിടിച്ചു കയറാൻ വെച്ചി. അങ്ങോട്ട് ഇരിക്കട്ടാ. ആ, എടുത്തടാ. എന്തെങ്കിലും പറയണ്ടാ. ഇവരൊന്നും തണുക്കൊന്നുമില്ല. അടച്ചിട്ടേര് മോനെ, അയാൾക്ക് തണുത്താലേ. ഇവിടെ ചൂടാക്കാനൊന്നുമില്ല. ഹലോ. ആ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഞാൻ രാവിലെ എവിടെ എത്തും? ഡോക്ടർ വന്ന് നോക്കിയോ? മോൻ ഉറങ്ങിയോ? വേണ്ട വേണ്ട, വിളിക്കണ്ട. ഹലോ, ഹലോ, എന്താ? ആരെങ്കിലും ആശുപത്രി കിടക്കുന്നുണ്ടോ? മോനാ. അങ്ങനെ വരട്ടെ. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി മുഖത്തും വല്ലാത്ത ഒരു ആദി. ടൗണിലെത്തുമ്പോ പുലർച്ചയാവുമായിരിക്കും അല്ലേ? ഒരു 6-6 ആകും. ഒന്ന് വേഗം മോന്റെ അടുത്ത് എത്തിക്കെട്ടിയാ മതി എന്നാവും ഇപ്പൊ മനസ്സിലില്ലേ. ഞാനും എന്റെ മോനെ കാണാനാ പോന്നെ. ഇപ്പൊ 6 മാസമായി ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട്. മോന് ടൗണിലാണോ ജോലി? അതൊക്കെ പറഞ്ഞ വലിയ കഥയാ എന്റെ മോനെ.
ഡിഗ്രി വരെ പഠിപ്പിച്ചു. നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിലൊരു വരയുണ്ടല്ലോ, അത് നന്നാവണ്ടേ? എന്ത് വന്നാലും അവനെ പഠിപ്പിച്ച് വലിയ നിലയിലൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അഞ്ചാം ക്ലാസ് എത്തിയപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അങ്ങ് പോയി. പിന്നെ ഞാൻ അനുഭവിച്ച കൂട്ടിയ കഷ്ടപ്പാടൊക്കെ എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ബസ്സിൽ പോകുമ്പോ കൈയും തലയും പുറത്തിരുന്ന് നിറഞ്ഞൂടാ. നീ എന്നെ കെട്ടാൻ കൊണ്ടൊന്നും നല്ലല്ലോ, കൂടെ വന്നിരിക്കും. എന്തിനത്ര പേടി? അണ്ണാ പണി പാളിയണ എന്താടാ? ബാക്കിൽ നിന്ന് പോലീസ് വരുന്നുണ്ടോ? പോലീസോ? നിർത്തണ്ട, നീ വിട്ടു. ഒരു ചമ്മല് തഞ്ചാവൂലം കേട്ടിട്ടുണ്ടോ? അയ്യോ എന്ത് ചോദ്യം സാർ, ഈ കാണുന്ന ഇത് നീ എപ്പോഴും പറയാറുള്ളത്? അയ്യോ ഇതങ്ങനല്ല. അപ്പൊ കേട്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. ആളൊന്നും കിട്ടിയില്ല അല്ലേ? അതെ ഇല്ല സാറേ, കണ്ടില്ലേ കംപ്ലീറ്റ് കാലിയ, ഒരു മനുഷ്യനെ പോലും വഴിന്ന് കിട്ടിയില്ല. ആണോ? അതെ, വണ്ടിയിൽ SI ഇരിപ്പുണ്ട്, നീ അങ്ങോട്ട് ചെന്ന് പറ. അയ്യോ ഇന്ന് വേണോ? പിന്നെ വേണം വേണം, നീ ചെല്ലു പെട്ടെന്ന്. ഞാനേ ഒന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യട്ടെ. നൂറ് മതി. എഴുന്നേറ്റിരിക്കണം മര്യാദക്ക്. എന്തു ആടു അവിടെ? ഒരുത്തൻ കിടന്ന് ഉറങ്ങുക, ചത്തന്നാ തോന്നുന്നേ. അവിടെ ഒന്നും ഇല്ലടോ, ഇറങ്ങി വാടോ. കള്ളം പിടിച്ച് കടന്നോളൂ ഒരുത്തൻ. അതെ, കച്ചവടം കഴിഞ്ഞു വരുന്ന വഴിയോ അതോ കച്ചവടത്തിന് പോണ വഴിയോ? നമുക്കൊക്കെ എന്ത് കച്ചവടം സാറേ? ഞാനിന്ന് ഡ്യൂട്ടിയിലായി പോയി, അല്ലെങ്കിൽ എടുത്തോണ്ട് പോടോ. ഓ ആ സുരേഷ പോടാ. ഇവനെവിടെ പോയി? ആ എന്തൊരു തണുപ്പ്. നീ ഇത് എവിടെ പോയതാടാ? പെടുക്കാൻ. എടുക്കാനോ? എന്തെടുക്കാൻ? എടുക്കാനല്ല പെടുക്കാൻ. ഓ പോലീസുകാരെ കാണുമ്പോൾ മാത്രമാണോ നിനക്ക് ഇങ്ങനൊരു പെടുക്കല്? അങ്ങനെയൊന്നും അല്ലണ, കൊറേ നേരമായി പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു, എന്തായാലും നിർത്തി. എന്നാ ഒന്ന് പെടുത്തിട്ട് പോകുന്ന കരുതി. സത്യം പറയാ, സത്യമൊക്കെ നമുക്ക് ടൗൺ ചെയ്യണ്ട പറയാ, നീ വണ്ടി എടുക്ക്. ഓ പോലീസിനെ കണ്ടപ്പോ എന്തിനു ബാഗ് ഒളിപ്പിച്ചേ? ബാഗിൽ കുറച്ച് പണമുണ്ട്, മോന്റെ ഓപ്പറേഷന് വേണ്ടിട്ട്. പോലീസുകാർ കണ്ടാൽ എന്തിനായി പണം, എവിടുന്നായി പണം എന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയണ്ടേ? പണമാണെങ്കിൽ സൂക്ഷിച്ചു കൊണ്ടുപോണേ മോനെ. ഇങ്ങനെ പോലീസുകാരെ മാത്രം പേടിച്ചാൽ പോരാ, എനിക്ക് മനസ്സിലാവും. എൻ്റെ മോൻ്റെ പേടി കണ്ടിട്ടുള്ളതാ ഞാൻ. മോനിപ്പോ ജയിലിലാ, അവന് കുഴൽപ്പണം കടത്തലായിരുന്നു പണി. എല്ലാം കുറെ വൈകിയാ ഞാൻ അറിഞ്ഞത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ തെന്റെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഞാനെന്തോ പറഞ്ഞതിന് വാശി തീർക്കാൻ കണ്ടുപിടിച്ച പണിയാ. ഒരിക്കൽ ഇതുപോലെ പണവും കൊണ്ട് പോകുമ്പോൾ ആരൊക്കെയോ ചേർന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അതൊക്കെ പറഞ്ഞ് അവർ വിശ്വസിക്കും. അവനും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണെന്നാ അവരൊക്കെ പറയുന്നേ. അവര് തന്നെ, അവന് പണം കൊടുത്ത് വിട്ടവരാ. പോയ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവനെടുക്കുമെന്നും പറഞ്ഞ് നടക്കുക അവർ. അന്ന് പിന്നെ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കണ്ടില്ല. ഞാൻ കുറെ നിർബന്ധിച്ചപ്പോൾ അവൻ പോലീസിന് പിടികൊടുത്തു. ജയിലിലാവുമ്പോൾ പുറത്തുള്ളവരെ പേടിക്കണ്ടല്ലോ.
ഒരു ഉപകാരം ചെയ്യോ. ഒരു ഉപകാരം ചെയ്യോ, എനിക്ക് ടെൻഷൻ ആവുന്നു. എൻ്റെ ബാഗിൽ പണമുള്ള കാര്യം ആ മുമ്പിലിരിക്കുന്നവർക്ക് അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെ കണ്ടിട്ടെന്തോ പന്തി കേടുത്തു വന്നു. കുറെ നേരമായി അവരെന്നെ ശ്രദ്ധിക്കുന്നു. ഇതൊന്ന് നിങ്ങളുടെ ബാഗിൽ വെക്കൂ, ഞാൻ ടൗണിലെത്തുമ്പോൾ വാങ്ങിച്ചോളാം. അവരെൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് പോയാലും അവർക്കിത് കിട്ടരുത്. ഈ പണം നഷ്ടപ്പെട്ടാൽ എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ. അഞ്ചു മിനിറ്റ് ഉണ്ട് ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാം. വേണമെങ്കി പോയി ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, അവനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ കയറിയ പിന്നെ തിന്നേയില്ല കുടിക്കുകയില്ല. ശിക്ഷ തീരാറായോ? വരുന്ന ജനുവരി തീരും. കാലാവധി കഴിഞ്ഞാ പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ശല്യം ഇപ്പോഴുണ്ടോ? പ്രശ്നം ഒന്നും തീർന്നിട്ടില്ല മോനെ. ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ. അവനെ കണ്ടവന്റെ പിച്ചാത്തിയുടെ മുന്നിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വണ്ടി ഒരുപാടിട്ട് കുലുക്കല്ലേ, ഇത് ടൗൺ വരെ എത്തിക്കാനുള്ളതാ. ആ എല്ലാരും ആയല്ലോ അല്ലേ? ആ പോടാ. അവർക്ക് പോയ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോ ജീവനോട് ഇരിക്കുന്നത്. ഇനി 1.5 ലക്ഷം കൂടെ അത് ഞാൻ ഉണ്ടാക്കും. അതിനിപ്പോ എന്റെ മോന്റെ ജീവന്റെ വിലയുണ്ട്. വണ്ടി നിർത്തിയിട്ട് ഇറങ്ങട പിള്ളേരെ, വെല്ലോം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഞങ്ങളുടെ മേക്കിട്ട് കയറും. എല്ലാവരും ഇവിടെ ഇറങ്ങി കേട്ടോ, വണ്ടി ഇവിടം വരെ ഉള്ളൂ. മോന്റെ അസുഖമൊക്കെ വേഗം ഭേദമാവട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. എടുത്തോടാ. ഇതാരാടാ? ഓ, നീ ഇയാളെ വീട്ടിനകത്തു കൊണ്ട് ഇറക്കി വിടണായിരിക്കും. ഓരോ ആൾക്കാരും മനുഷ്യന് വെറുതെ പോയിരിക്കാം. ഹലോ സാർ, ഹലോ സാർ, സ്ഥലമെത്തി. എഴുന്നേക്ക് സാർ, എഴുന്നേക്ക്, സ്ഥലമെത്തി. വാ വാ വാ, വേഗം ഇറങ്ങും സാറേ. ബാക്കിയുള്ളവർക്ക് വേറെ പണിയുള്ളതാണ്.
ഹലോ, എവിടെയാടാ? ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. നീ അവിടെ തന്നെ നിന്നാ മതി, അവരിപ്പോ എത്തും. അപ്പൊ നീയോ? ഞാൻ ചൂണ്ടയെടുക്കാൻ പോയതാ, ഞങ്ങൾ ഇപ്പൊ എത്തിക്കോളാം. നീ ആ കാനൂനൊന്ന് വിളിക്ക്. ശരി. എന്നാലും നീ ആ റേപ്പ് കേസ് പറയണ്ടായിരുന്നു. പെമ്പിള്ളേരൊക്കെ എന്ത് വിചാരിക്കും? ഓ, പറയേണ്ടതൊക്കെ പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പോകുന്ന ഒരു സീരിയസ് കാര്യത്തിനാണ്. കൂടെയുള്ളവരെല്ലാം പേടിത്തൊണ്ടന്മാരാ. നിന്നെ പോലൊരുത്തും കൂടെയുള്ളത് അവർക്കൊരു ധൈര്യം. നിനക്കാണെങ്കിലും ഒരു ഗുണ്ട ലുക്കും ഉണ്ട്. ഈ കൈ വെച്ച് ബാത്റൂമിൽ വീണ് കൈയൊടിഞ്ഞ നിന്നെ ഒരു ഗുണ്ടയാക്കില്ലേ? നീ ഒന്ന് മസിൽ പിടിച്ച് നിന്നാ, ബാക്കി കറി ഞാൻ. അവിടെ ഒരു പ്രശ്നമുണ്ട്. നിന്നെ കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതാണോ ടീം? ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, ദാ കിടക്കുന്നു വണ്ടി. ഇപ്പൊ തന്നെ ലേറ്റായി, നീ വാ. എത്തിയല്ലോ. എവിടെയായിരുന്നടാ? ഇവനെ തപ്പിയെടുക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ കൊറേ നേരം എന്തത്? വാ വാ, പോണ്ട. ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറായി. വണ്ടി കൈ കിട്ടണ്ടേ, നീ ക്ഷമി. വാ ജെൻസി, വരൂ. ഇവനാണ് നീ പറഞ്ഞ കക്ഷി? ഹലോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, നിങ്ങൾ തിരിച്ചോ? ഞങ്ങളും വന്നുകൊണ്ടിരിക്ക. അവിടെ ഒരു ട്രാവൽ ഓഫീസ് ഉണ്ട്, ആ അതിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി. ഓക്കെ, ശരി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശ്യാമേ, റീ എവിടെ എത്തി? അവൾ എത്തിക്കോളും, നമ്മളാ ലേറ്റ്. അത് ഞാൻ ഡ്രൈവിംഗ് പിടിപ്പിച്ചോളാം. പിടിപ്പിക്കുന്നൊക്കെ കൊള്ളാം, എവിടെയും കൊണ്ട് ചാരരുത്. ഡാഡി വണ്ടി കൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നോക്കിയതാ. എന്റെ ലോക്കിന്ന് വീട്ടില് ഞാൻ. അരുണേ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. രാവിലെ 11 മണിയാകുമ്പോൾ രജിസ്റ്റർ ഓഫീസിലെത്തണം. അവിടെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ശ്യാമിന്റെയും പ്രിയയുടെയും കല്യാണം നമ്മൾ നടത്തി കൊടുക്കാൻ പോകും. ഇന്നു മുതൽ നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനം. എന്താടാ നിനക്കൊരു ടെൻഷൻ? ദാബടി, ടു ബാംഗ്ലൂർ ടിക്കറ്റ്. മൾട്ടി ആക്സിസ് സെമി സ്ലീപ്പർ AC വോൾവോ.
Have a luxurious first night. Jinzi. എന്തായി നമ്മുടെ സ്റ്റേയുടെ കാര്യം? Don't worry about that. അതൊക്കെ എന്റെ അങ്കിളുടെ റിസോർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ റേപ്പ് ചെയ്തിട്ടുള്ള പാർട്ടിയാ. കണ്ടിട്ടൊരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട്. നീയൊക്കെ എങ്ങനെ നടന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അരുൺ വണ്ടി നിർത്ത്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഇങ്ങനെ ഇറങ്ങി വേണം. സോറി, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. എന്ത് മിസ്റ്റേക്ക്? വണ്ടി ഓടിച്ചിട്ടാണ് നിന്റെ മിസ്റ്റേക്ക്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. വണ്ടി കൊണ്ടുവന്ന കേട്ടിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനോ? എന്നാ നീ പുതിയ പജർ വാങ്ങിത്താടാ. നിനക്ക് വേണോടാ? വാട്ട് വേണോ? വാട്ട് അറിയാതല്ല, അറിഞ്ഞോണ്ട് എന്നെ അടിച്ചാടാ. അരുണ, നീ വണ്ടി കയറു. നിന്നോട് ഞാൻ പ്രത്യേകം പറയണം, കേറ്. Don't spoil that, man. അമ്മാര് പേടിച്ചു പോയി. ഇപ്പൊ മനസ്സിലായില്ലേ ചൂണ്ടയെ കൂട്ടി എന്തിനാണ്? നമ്മുടെ പ്ലാൻ മുടക്കാൻ ആര് വന്നാലും ശരി, അതിന് ശ്യാമിന്റെ വീട്ടിൽ നിന്നായാലും പ്രിയയുടെ വീട്ടിൽ നിന്നായാലും ചൂണ്ട നോയിക്കോളും. ചേട്ടാ, ചൂണ്ട ചേട്ടാ, ആ ഈ കൈക്ക് എന്ത് പറ്റിയതാ? ഇത് ബോംബ് ബ്ലാസ്റ്റ്. ബോംബെറിഞ്ഞതാ, കൈന്ന് പൊട്ടി. പ്രിയ, ഞാൻ എത്തി. നിങ്ങൾ എവിടെയാ? നമ്മളിനി എത്ര സമയം എടുക്കും? ഒരു 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കൂടി. ശരി, ഞാൻ ട്രാവൽ ഏജൻസിയുടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. ഹലോ, ആ സേതുട്ടാ, ഞാൻ എത്തി. ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. ആ നാല് പേരല്ലേ? ആ ഇവരുടെ ട്രാവലിങ്ങിൻ്റെയും സൈറ്റ് സീയിങ്ങിൻ്റെ കാര്യം ഞാൻ ടൂറിസ്റ്റ് ഹോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ ഇത് മാനേജർക്ക് കൊടുത്താൽ മതി. ഇതെന്താ സേതുട്ട ബാഗ് കേട്ട്? ആ ഞാൻ കുറച്ച് ദിവസം ലീവാണ് രമേശ, നാട്ടിലൊന്ന് പോകണം. നീ എന്നെ കോയക്കാൻ്റെ ഗസ്റ്റ് ഹൗസിലൊന്ന് വിടുക. എന്നാ വണ്ടി എടുക്കുക.
പ്രിയ, വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. നാളെ തൊട്ട് നിങ്ങൾ രണ്ടാളും കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇന്നും കൂടി ഉള്ളു മോനെ ഈ റൊമാൻസ് ഒക്കെ. നമുക്കും വേണ്ടേ? സന്ധ്യാസുന്ദരലിപിയിൽ ഒരു താരമനോഹര കവിത അതു നീൾമിഴി തുമ്പിനാൽ എഴുതു നിൻജീവരാഗം പകരു ഡിയടി അവരെ അതുകൊറേ കിട്ടിയതാ.
എല്ലാവരും വണ്ടി കയറ്. ഇത് നമുക്ക് പോണ വഴിക്ക് വേണം തട്ടാം. അരുണ നീ വണ്ടി എടുക്ക്. നിക്ക് വണ്ടി എടുക്കാൻ വരട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആദ്യം പോലീസിനെ വിളിക്കാം. അവര് വന്നിട്ട് തീരുമാനിക്കട്ടെ. അതന്നെയാ നല്ലത്. നമുക്ക് പോലീസിനെ അറിയിക്കാം. എന്നാ വിളിക്ക്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കല്യാണം നമുക്ക് പോലീസുകാരോട് നടത്താം. ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ. ശ്യാമേ നീ ഇവർക്ക് പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. മതി. ഇനി ആരും ഒന്നും പറയണ്ട. വണ്ടി കയറ്. അരുണെ നീ വണ്ടി എടുക്ക. നമുക്ക് കവറേജിൽ എവിടെങ്കിലും നിർത്താം. നീ വിഷമിക്കാതിരിക്കും പ്രിയ, റേഞ്ച് കിട്ടുമ്പോ അവര് നമ്മളെ വിളിച്ചോളും. ശ്യാമിന്റെ മെസ്സേജാ, നമ്മളോട് പോയിക്കൊള്ളാനാ പറയുന്നത്. അവരെങ്ങനെയെങ്കിലും എത്തിക്കൊള്ളാന്ന്. അവനൊരു ക്രിമിനൽ അല്ലേ, എന്തൊക്കെയാ ചെയ്തെന്ന് ആർക്കറിയാം. അതിന് അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ. അരുണെ നീ വണ്ടി റിസോർട്ടിലേക്ക് വിട്, ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ആലോചിക്കാം. പക്ഷേ പ്രശ്നം അതല്ല, ശ്യാമ അവിടെ ചൂണ്ടടുകൂടാ. അത് ഓർക്കുമ്പോഴേ എനിക്കൊരു. അവൻ ചൂണ്ടയും കൊണ്ടൊന്നുമല്ല, എന്റെ ഫ്രണ്ട് വിനോദ്. അവന്റെ അമ്മയോട് ഇപ്പൊ എന്തു പറയുന്ന എന്റെ ടെൻഷൻ. അതിന് അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ പറഞ്ഞേ. നീ വണ്ടി കൊണ്ട് മാറ്റിയിട. വേഗം വണ്ടി എടുക്ക്. എന്താടാ പറയാ, നീ വാ വേഗം എടുക്കാനാണ്. എന്താ
എന്താടാ ഉണ്ടായത്? ഞങ്ങൾ അവിടെ വെച്ച് കണ്ട ഒരാളെ ബസ് ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഏയ് ഒന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം രജിസ്റ്റർ ഓഫീസ്. ചേച്ചി, പറഞ്ഞ മരുന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. മോൻ എങ്ങനെയുണ്ട് ചേച്ചി? വലിയ മാറ്റമൊന്നുമില്ല. ബാക്കി പൈസ ഉണ്ടേ? ശരി എന്നാ, ഞാൻ പോയിക്കോട്ടെ. ശരി. സേതു വന്നോ? ഇല്ല, ഇന്നലെ വിളിച്ചിരുന്നു. അല്ല, ചികിത്സയ്ക്ക് സഹായം ചെയ്യുന്ന സമുദായ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, സേതുവിനോട് പറഞ്ഞിട്ട് ആ വഴിക്കൊന്ന് നോക്കായിരുന്നില്ലേ? ജാതിക്കും മതത്തിനും അല്ലാതെ മനുഷ്യന്മാർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഏതെങ്കിലും സംഘടന ഉണ്ടോ ടീച്ചറേ? ഇത് മോനെ കൊടുത്തേക്കൂ, ഇവിടെ ഇരിപ്പുണ്ട്, സാരമില്ല, എൻ്റെ ഒരു സന്തോഷത്തിലാണെന്ന് കൂട്ടിക്കോളൂ. മരുന്നെല്ലാം കിട്ടി ചേച്ചി? കിട്ടി. ഉറങ്ങി കുറച്ചു മുമ്പ്. ഞാൻ പോക്കട്ടെ ചേച്ചി. താങ്ക് യു കേട്ടോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, നീയും വന്നേ. എടാ, ഒരു സാധാ ട്രാവൽ ഏജൻസിയുടെ പണിയും വെച്ചിട്ട് നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? സ്വന്തം മോള് ഒരു അന്യമതക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോ ഏതൊരു അപ്പനും ഉണ്ടായിക്കാവുന്ന ദേഷ്യ സങ്കടമൊക്കെ ആനയുടെ അപ്പനുണ്ടായിട്ടുള്ളൂ. എടാ, അങ്ങേര് വിചാരിച്ച തീർക്കാവുന്ന പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളൂ. നീ നിന്റെ കോംപ്ലക്സ് ഒക്കെ ആദ്യം കളയടാ, മകന്റെ മുഖം മാത്രം മനസ്സിൽ കണ്ടാ മതി. ആനിമോളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളിരുന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. ഡോക്ടർ വന്നിരുന്ന ആ ഗ്രോത്ത് റിമൂവ് ചെയ്യാതെ പറ്റില്ല എന്നാ പറഞ്ഞു. നമ്മുടെ ഡോക്ടർ ആർ സി സിയിലേക്ക് വിളിച്ചിരുന്നു. ഓപ്പറേഷന്റെ കൂടെ കുറച്ചു നാളത്തെ കീമോ വേണ്ടി വരുന്നാ പറഞ്ഞു. അവിടെ പല ഗ്രേഡുകളുണ്ടെന്നാ കേട്ടെ. ഇതുപോലൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വിടുമ്പോൾ നമുക്ക് മറ്റു ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല.
തോമസ് അങ്കിൾ വന്നിരുന്നു. ഞാൻ താഴത്ത് വെച്ച് കണ്ടു. നീ ആ ബാഗ് തുറന്നു നോക്ക്, ക്യാഷ് അതിലുണ്ട്. ഇതെന്താ ചെയ്തോട്ടെ ബാഗൊക്കെ? ആ ഞാൻ കുറച്ച് ദിവസം ലീവാണ് രമേശ, നാട്ടിലൊന്ന് പോണം. നീ എന്നെ കോയക്കാന്റെ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വിടും, എന്നാ വണ്ടി എടുക്ക്. ഒന്നും പറയാൻ പറ്റില്ല രമേശ, മോനെ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷന്റെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ? തീരുമാനിക്കണം, ഇനിയും വൈകാൻ ശരിയാവില്ല. കോയക്കയോട് ഇത്തിരി കാശ് ചോദിച്ചിരുന്നു, ഇന്ന് തരാമെന്നാ പറഞ്ഞത്. രാവിലെ മുതൽ ഞാൻ ഓഫീസിൽ വെയിറ്റ് ചെയ്യാ, ഫോണിൽ വിളിക്കുമ്പോ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഗസ്റ്റ് ഹൗസിലും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കോയക്കാനെ കാണാതെ എനിക്ക് പോകാനും പറ്റില്ല. സാരമില്ല, എല്ലാം ശരിയാവും സേതുട്ടാ. ശരിയായല്ലേ പറ്റൂ, കാശി ചോദിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും വിഷമമുണ്ട്. രമേശൻ എന്നെ കാവുങ്ങളെ കവലക്കെടുത്തുള്ള വഴിയിൽ വിട്ടാ മതി, ഞാൻ അവിടുന്ന് ഷോർട്ട്കട്ട് എടുത്ത് പോയിക്കോളാം. ശരി, ഇവരെ മുഷിപ്പിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സേതുട്ടാ. ഓക്കെ. പ്രേമ, പോയൊക്കെ ഉണ്ടോ? ഇന്നലെ പോയതാ, ചിലപ്പോ വരുമായിരിക്കും. വരുന്ന കാര്യമൊന്നും പറയാൻ പറ്റില്ല, വന്നാ വന്നു, അറിയാലോ. ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ രാവിലെ മുതൽ ഓഫീസിലുണ്ടായിരുന്നു, പിന്നെ രമേശൻ ഇതുവഴി ഒരു ഓട്ടം വന്നപ്പോൾ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്ന് പോകേണ്ടതാ. കാശിൻ്റെ കാര്യം ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, എല്ലാം ഓരോ സ്ഥലത്ത് പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ചെറിയ തുകയൊന്നും അല്ലല്ലോ സേതു. ഒരു കാര്യം ചെയ്, നീ ആശുപത്രിയിലേക്ക് ചെയ്യില്ല, എന്തെങ്കിലും ഒക്കെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടെത്തിക്കാം. ആ പിന്നെ വേറെ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നോക്കാതിരിക്കണ്ട കേട്ടോ. എത്രയോ കൊല്ലായി ഞാൻ ആ മലമൂട്ട് കിടന്ന് കഷ്ടപ്പെടുന്നു, ആ നരകത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിന്റെ വരവ്. ഇനി എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കണം. എനിക്ക് വേണമെങ്കിലേ ഈ 10 ലക്ഷം റുപ്യയും കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാണ മുങ്ങായിരുന്നു. മുങ്ങില്ലോ ഞാൻ.
അതാണ് ഈ ചന്ദ്രപ്പന്റെ ആത്മാർത്ഥത. എന്താണ് ഞാൻ പറയണത് മനസ്സിലാവണോ നിനക്ക്? എട്ട് എനിക്ക് രണ്ട് ചേട്ടന്, അങ്ങനെ നമ്മൾ വാക്കുറപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ വാക്ക് മാറരുത്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ ആകെ തകരും. ചേട്ടൻ പറഞ്ഞ വാക്കിനെ വില കൽപ്പിക്കണം. എന്ത് വല? നിന്നോടാണ് വില. ഇല്ലാത്ത നാഗമാണിക്യത്തിന്റെ പേര് പറഞ്ഞ് കൂട്ടുകാരെ വലിപ്പിച്ചിട്ടല്ലേ നീ ഇതുണ്ടാക്കിയത് അല്ലേ? ആ നിന്നോടാണ് വില. എന്താണ് ഇപ്പോ ഞാൻ പറയും, നീ അനുസരിക്കും. പകുതി പകുതി ഒക്കുവോ? ഈ കച്ചവടം നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കും. മുമ്പ് പറഞ്ഞുറപ്പിച്ച പോലെ 8 ലക്ഷം രൂപ എനിക്ക് എന്തായാലും വേണം. അതിനാണ് ഞാൻ ഇക്കളി കളിച്ചത്. നീ ഒറ്റയ്ക്ക് തന്നെ ആണോടാ വന്നത്? അതോ എനിക്ക് പണി തന്നിട്ട് ഇത് മുഴുവൻ അങ്ങ് കൊണ്ടുപോകാനാ പരിപാടി? നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. തന്തില്ലായ്മ തരം കാണിക്കാൻ മിടുക്കനല്ലോ നീ. കൂട്ടുകാരെയും പറ്റിച്ച് ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, 5 വാണിങ്ങി പറ. ഇപ്പൊ തരാം. എന്താണ് വേണ്ടേ? വേണ്ടങ്ങ് വേണ്ട, നീ നിന്റെ പാട്ടിന് പോ. ₹10 ലക്ഷം വെറുതെ കിട്ടിയിട്ടെ 5 കൊടുക്കാൻ പറഞ്ഞ പച്ചക്കന് വേണ്ട. ആർത്തേച്ച പിന്നെന്താ കാട്ടുക? കിട്ടണത് വാങ്ങി പോവാൻ നോക്കല്ലേ ചെയ്യാം മനുഷ്യന്മാര്. അതിനെങ്ങനെ ബുദ്ധി വേണ്ടേ? ബുദ്ധി ശരി പച്ച.
നമ്മുടെ വാശിയും ദുരഭിമാനവും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ രാവിലെ അപ്പച്ചൻ ഇങ്ങോട്ട് വരും. ഹലോ, എന്താ സേതുടാ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സേതുടനെ ഇവിടെ ഹോസ്പിറ്റലാണോ? ഞാൻ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാം, നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. അല്ല, എൻ്റെ തെറ്റാ, ഞാനാ ഓരോ അടി കൊണ്ട് വന്നത്. ഹലോ, നീ നീ എവിടെയാടാ? അവളുടെ കല്യാണത്തിനുള്ള പൈസ ഉണ്ടാക്കാനാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? കല്യാണത്തിന് മുമ്പ് ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ അച്ഛന്റെ സമ്മതം വാങ്ങി അവളെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൾ വിളിച്ചു പറയാ അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന്, ഏതോ ഒരു രജിസ്റ്റർ ഓഫീസ് വെച്ച് ഇപ്പോ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എനിക്കും അച്ഛനും ആകെയുള്ളത് നിങ്ങളാ. അത് മനസ്സിലാക്കണ്ട അവള് പോയി. ഇനി നീ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ലടാ. നീ ഇത് എവിടെയാടാ? ഇവിടെ അച്ഛനും അമ്മയ്ക്ക് ആകെ വിഷമിച്ചിരിക്കുക. നീ നീങ്ങു വാ, എല്ലാം ശരിയാവടാ, നീങ്ങു വാ. നിന്റെ കയ്യിൽ കാശുവിലും ഉണ്ടോ? വല്ലതും കഴിച്ചോ നീ? മറ്റാരും അറിയാത്ത കഥകളുമായി ഇനിയും എത്രയോ പേർ, എത്ര എത്ര അധ്യായങ്ങൾ നമുക്കിടയിൽ, നമുക്കരികിൽ.